നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇവർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. ഇവരുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന, വളരെ നാളുകളായി മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം, സാമ്പത്തിക ഉന്നതി ഇതൊക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ നാളുകളായി അലഞ്ഞ് അന്വേഷിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് പരാജിതരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവർക്കിപ്പോൾ അനുകൂലമായ തരത്തിൽ ഒരു ജോലി ലഭിക്കുന്നു. ഇവർക്ക് ആഗ്രഹിച്ച ഒരു ജോലി തന്നെ ലഭിക്കുകയും സാമ്പത്തിക ഉന്നതി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നേട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള, ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ഉന്നതിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക ഉന്നതിയും ഐശ്വര്യപൂർണമായ ഒരു ജീവിതവും ഒക്കെ ഇവർക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ അത് അനുഭവിക്കാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഇവർ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യും. സാമ്പത്തിക മുന്നേറ്റത്തിലൂടെയും കുടുംബത്തിലെ ഐശ്വര്യത്തിലൂടെയും അവരുടെ ജീവിതത്തിൽ ഇനി മുതൽ പച്ചപിടിക്കാൻ പോകുന്ന, ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അത്തരത്തിലുള്ള മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേർന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ വന്നു ചേരാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർനം നക്ഷത്രമാണ്. പുണർനം നക്ഷത്രക്കാർക്ക് എല്ലാ തിരിച്ചടികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്ന, എത്ര തന്നെ പരാജയമാരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും ആ പരാജയമൊക്കെ വിജയമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന, ഐശ്വര്യമൊക്കെ നല്ല രീതിയിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് അനുഭവിക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയമാണ്. എത്ര തന്നെ കഠിനമായിട്ടുള്ള ഏത് ആഗ്രഹമാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായ ഒരു വീടെന്നൊരു സ്വപ്നം, വളരെ നാളുകളായി മനസ്സിൽ കാത്തു സൂക്ഷിച്ച കാര്യം, അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളുമൊക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനവും സമ്പന്ന പദവിയുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ചികിത്സ ഫലിക്കുകയും രോഗങ്ങൾ പൂർണ്ണമായും അനുകൂലമായ രീതിയിൽ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ പല നല്ല കാര്യങ്ങളും നടക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടം. പഠന സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. മടി, അലസത ഇതൊക്കെ മാറി ഉണർവോടുകൂടി ഉന്മേഷത്തോടുകൂടി പഠന മികവ് പുലർത്താനുള്ള സാഹചര്യങ്ങളും, അവർ ഇഷ്ടപ്പെട്ട കോഴ്സോ വിഷയമോ ഇവർക്ക് പൂർത്തീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ജോലി ലഭിക്കുന്നതിനും സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന സമയം കൂടിയാണ്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക മുന്നേറ്റം ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും. മികച്ച മുന്നേറ്റത്തോടുകൂടി ജീവിതം ഐശ്വര്യപൂർണമാകുകയും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ്.
മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകും. പ്രത്യേകിച്ചും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് സ്വന്തമാക്കുന്നതിനുള്ള അവസരം ഒരുങ്ങുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം, ഇതൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും വന്നു ചേർന്നിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത് ഇപ്പോൾ മുതൽ പ്രകടമായി അനുഭവിക്കാൻ സാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ, ജോലിയിൽ, അവരുടെ സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരുന്ന സമയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മഹാഭാഗ്യം, മഹാ ഐശ്വര്യം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക. ജീവിതത്തിലെ ഐശ്വര്യം, സമൃദ്ധി, നേട്ടങ്ങൾ, ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. തുടർന്നെല്ലാം പറഞ്ഞാകാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ തുടക്കം, ഏതൊരു കാര്യം തുടങ്ങിയാലും അവരുടെ ജീവിതത്തിൽ നേട്ടമായിരിക്കും, നേട്ടങ്ങളുടെ ഒരു തുടർച്ചയായിരിക്കും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഒന്നിച്ചേരാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. മഹാഭാഗ്യം, മഹാ ഐശ്വര്യം, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇവർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും അത് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ബന്ധുജനങ്ങളുടെ സഹായസാരങ്ങളൊക്കെ വളരെയധികം വന്നു ചേരുന്ന, മികച്ച രീതിയിൽ കാര്യവിജയം ഉണ്ടാകുന്ന, ഏതൊരു കാര്യം ആയി മുന്നോട്ട് പോയാൽ ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതുമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെ ഇവർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് വളരെ നേട്ടത്തിലേക്ക്, വളരെ ഉയർച്ചയിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു. ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു. പ്രമോഷനൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. മികച്ച രീതിയിൽ ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. സമൃദ്ധിയും ഐശ്വര്യവും തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പല വിധത്തിൽ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും തകർച്ചയിലാണ് മുന്നേ സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ തകർച്ചകളൊക്കെ മാറി ഇവർക്ക് അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മഹാഭാഗ്യം, മഹാ ഐശ്വര്യം, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പലവിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ, മനമടിപ്പിക്കുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, ഇതൊക്കെ മാറുന്നു. പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ചെയ്യണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ശ്രീരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.